ഈശോമിശിഹായിൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ, ഒരു ക്രിസ്തു ശിഷ്യൻ്റെ ജീവിതത്തിൽ കഠിനമായ നൊമ്പരവും പ്രഹരവും ഏൽപ്പിക്കുന്നവരോട് എപ്രകാരമാണ് ഒരു ക്രിസ്തു ശിഷ്യൻ പെരുമാറേണ്ടത് എന്നുള്ള കാര്യം ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഈശോനാഥൻ വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുകയാണ്. മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അങ്ങനെ തന്നെ നിങ്ങളും അവരോട് പെരുമാറുവിൻ എന്നുള്ള സുവർണ നിയമം നൽകിക്കൊണ്ട് പുതിയ ഒരു ശൈലി ഓരോ ക്രിസ്തു ശിഷ്യനും രൂപപ്പെടുത്തണമെന്ന് ഈശോനാഥൻ ആഗ്രഹിക്കുന്നു. ഈശോയുടെ പരസ്യ ജീവിതത്തിൻ്റെ പ്രകടന പത്രിക എന്നറിയപ്പെടുന്ന ഈ സുവിശേഷ ഭാഗത്ത് രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പ്രതിപാദിക്കുന്നത്. ഒന്നാമതായിട്ട് ശത്രുസ്നേഹത്തിൻ്റെ പ്രാധാന്യം, രണ്ടാമതായിട്ട് സഹോദരങ്ങളോട് കരുണ കാണിക്കേണ്ടതിൻ്റെ ആവശ്യകത. ഈശോ കുരിശിൽ കിടക്കുമ്പോൾ തൻ്റെ അവസാനത്തെ തിരുമണിക്കൂറിൽ പ്രാർത്ഥിക്കുന്നത് തന്നെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടിയാണ്. പിതാവെ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ അറിയുന്നില്ല. കരുണ എന്ന ദൈവീക സ്വഭാവം ഓരോ ക്രിസ്തു ശിഷ്യനിലും ഉണ്ടാകണമെന്ന് ഈശോ ആഗ്രഹിക്കുകയാണ്. ഈശോയുടെ പരസ്യ ജീവിത കാലഘട്ടങ്ങളിൽ ഈശോ കരുണയോടുകൂടിയാണ് രോഗികളോടും പാപികളോടും ചുങ്കക്കാരോടും പെരുമാറിയത്. ലൂക്കായുടെ സുവിശേഷം 6:35 തിരുവചനം, അത്യുന്നതൻ്റെ പുത്രരെന്ന് നിങ്ങൾ വിളിക്കപ്പെടും. ജീവിതത്തിൻ്റെ നിഷേധാത്മക സംഭവങ്ങൾ ഒരു പടി കൂടി ദൈവികതയിൽ വളരുവാനായിട്ടുള്ള അവസരമായിട്ട് മാറ്റുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ജീവിതത്തിൽ മറ്റുള്ളവരോട് കരുണ കാണിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ? നമ്മുടെ കർമ്മമണ്ഡലങ്ങളിൽ എങ്ങനെയൊക്കെ കരുണ കാണിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും? വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും ജീവിതത്തിലൂടെയും കരുണയുള്ളവരായിത്തീരുവാൻ നമുക്ക് സാധിക്കും. യോഹന്നാൻ്റെ സുവിശേഷം 5:ത്തിൽ ബെത്സയ്ദ കുളക്കരയിൽ 38 വർഷമായിട്ട് രോഗാവസ്ഥയിൽ കിടക്കുന്ന രോഗിയെ ഈശോ കണ്ടുമുട്ടുമ്പോൾ ഈശോ ചോദിക്കുന്നുണ്ട്, സൗഖ്യം പ്രാപിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നു, ഉപകർത്താവെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈശോ പറഞ്ഞു, നിന്റെ കിടക്കയുമെടുത്ത് നീ നടക്കുക. ഉടനെ തന്നെ അവന് സൗഖ്യം ലഭിക്കുകയാണ്. ഈശോയുടെ വചനം അവന് വലിയ സൗഖ്യമായിട്ട് ആശ്വാസമായിട്ട് മാറുകയാണ്. ലൂക്കായുടെ സുവിശേഷം 15:ൽ ധൂർത്തപുത്രനെ സ്വീകരിക്കുന്ന പിതാവ്, അവനെ കുറ്റപ്പെടുത്താതെ അവൻ്റെ തിരിച്ചുവരവിൽ സന്തോഷിക്കുന്ന പിതാവ് പ്രവൃത്തിയിലൂടെ കാരുണ്യം കാണിക്കുകയാണ്. ജീവിതത്തിലൂടെ കരുണ കാണിച്ച അമ്മ നമുക്കുണ്ട്. വിശുദ്ധ മദർ തെരേസ കൊൽക്കത്തയുടെ തെരുവുകളിൽ കഴിഞ്ഞിരുന്ന വൃദ്ധരെയും അനാഥരെയും തൻ്റെ ഭവനത്തിൽ കൊണ്ടുവന്ന് ശുശ്രൂഷിച്ച് വലിയ മാതൃക നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. നമ്മുടെ സഭയിലെ അനേകം വിശുദ്ധാത്മാക്കൾ ഇതിൽ നമുക്ക് മാതൃകയാണ്. ഈ മാതൃകകൾ സ്വീകരിച്ചുകൊണ്ട് കരുണയുടെ പ്രവാചകരായി തീരുവാനായിട്ട് ഈ കാലഘട്ടത്തിൽ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. കോവിഡിൻ്റെ ഈ കാലഘട്ടത്തിൽ തങ്ങൾക്ക് ലഭിച്ച വെന്റിലേറ്റർ പോലും വേണ്ട എന്ന് വെച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് വിട്ടുകൊടുത്ത ഉദാരമതികളായിട്ടുള്ള അനേകം വ്യക്തികളെ നമ്മൾ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. കരുണ നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകേണ്ട ഒരു സ്വഭാവമാണ്. ഈ സ്വഭാവം കൂടുതലായിട്ട് വളർത്തിയെടുക്കുവാനായിട്ട് നല്ലവനായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി നമുക്ക് സുവർണ നിയമം ഓർക്കാം. ലൂക്കായുടെ സുവിശേഷം 6:31 തിരുവചനം, മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അങ്ങനെ തന്നെ നിങ്ങളും അവരോട് പെരുമാറുവിൻ. ഇതിനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.